പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രകാശൻ്റെ പക അറിഞ്ഞതിനെ തുടർന്ന് കാർത്തിക ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ലക്ഷ്മിയെ. ഇതോടെ അമ്മ ഒന്ന് കരുതിയിരിക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. പ്രകാശൻ ഇപ്പോൾ ഡിവോഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് അവന് ഇതിലും വലിയൊരു പണിയാണ് ഇനി താൻ കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കാർത്തികയുടെ അമ്മ കാർത്തികയോട് തുറന്നു പറയുന്നു. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. പുതിയൊരു ഗുണ്ട വന്നെത്തിയിരിക്കുകയാണ്. പ്രകാശൻ തനിക്ക് നേരെ ഇത്തരമുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ തിരിച്ചടി കൊടുക്കേണ്ടേ എന്ന് കാർത്തിക അമ്മയോട് ചോദിച്ചതിനെ തുടർന്ന് കാർത്തികയുടെ അമ്മ വേണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. നമ്മളെ ഉപദ്രവിച്ച അയാൾ ഇപ്പോൾ പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയല്ലേ, അതുകൊണ്ട് അവനുള്ള തിരിച്ചടി നമ്മൾ കൊടുക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അത് ശരിയാവുകയില്ല. പുറമേ നിന്ന് ആളെ ഇറക്കണം, ചെന്നൈയിലുള്ള ആൾക്കാർ തന്നെ വരട്ടെ എന്നും രണ്ടെണ്ണം കിട്ടിയാൽ മാത്രമേ അവൻ പഠിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പുതിയൊരു ഗുണ്ട എത്തുന്നത്. ഇതേ സമയം പ്രകാശനാകട്ടെ എങ്ങനെയാണ് ഇനി ലക്ഷ്മിയെ തടയുക എന്ന് ആലോചിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായുള്ള ഈ ഗുണ്ടയുടെ കടന്നുവരവ്. ഇതോടെ പ്രകാശൻ്റെ പദ്ധതികളെല്ലാം പാളിപ്പോവുകയാണ്. പ്രകാശനും മോനും നല്ല ഇടി കിട്ടിയിരിക്കുകയാണ് ഈ ഗുണ്ടയുടെ കയ്യിൽ നിന്ന്. മാത്രവുമല്ല ഈ കാര്യം ഗോവിന്ദിനെ ആകെ ഞെട്ടിച്ചു പറയുന്നു. ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയും ഗോവിന്ദിന്റെ പ്രതീക്ഷകളെല്ലാം പോവുകയുള്ളൂ എന്ന് വിവാഹം കഴിച്ചിരിക്കുകയാണ് രഞ്ജു. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. ഇതേ തുടർന്ന് രഞ്ജുവിനെ കാണുന്നതിനായി ചെല്ലുകയും എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ ഇതൊക്കെ അനുഭവിക്കാതെ നിങ്ങൾ ഇനി പോവുകയില്ല എന്ന് ഞങ്ങളോട് കാര്യങ്ങൾ പറയാമായിരുന്നില്ലേ, ഞങ്ങൾ കൂടുകയാണ് ഉണ്ടായത് തീർക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവിടേക്ക് പ്രകാശനെ കാണുന്നതിനായി കാർത്തികുന്നത് വ്യക്തമാക്കുന്നതോടെ എന്താണ് അച്ഛ ഉണ്ടായത് എന്ന് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയും ഇങ്ങനെയൊരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു മോളെ ഞങ്ങൾക്ക് നേരെ ഉണ്ടായത്, ഒന്നും ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായില്ല, അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന പ്രകാശൻ ഇതിന് പിന്നിൽ ഒരുപക്ഷെ ലക്ഷ്മിയോ അല്ലെങ്കിൽ കല്യാണിയോ കിരണോ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോടുള്ള പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെ തോറ്റുകൊടുക്കരുത് അച്ഛ എന്ന് പറഞ്ഞിരിക്കുകയാണ് കാർത്തിക. ഇതേ തുടർന്ന് ഇതേപ്പറ്റി ഞാനും ഒന്ന് അന്വേഷിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും അമ്മയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. പ്രകാശന് കിട്ടേണ്ടത് തന്നെയാണ് ആ കൊണ്ട് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി അടുത്ത പണിയാണ് അയാൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് ലക്ഷ്മിയും പറയുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.